அறத்தினப்புறம் போய் வரான், கரகள் குமக்கரை போய் வரான், பெருமரப்பாலம் பெருந்தச்சந்தாலம் காலத்தினப்புறம் மீளும் பாலம். புழையோர காவுகளில் புலர் மண்ணின் திரையிலகி புலரி தெய்யம் வரவாய் புது படையணி உணருகையாய். மலவார பெருதேசம் புளியன்னூர் கரையோடம் நிறநிறையாய் தாரமெடுத்தே மலவாழி திரையாட்டம். மலவாழி திரையாட்டம் அங்கே கரை இங்கே கரையாள கரையோடம் தெக்கன்ன மரக்கன்ன காற்றோடுமே. அங்கே கரை இங்கே கரையாள கரையோடம் தெக்கன்ன மரக்கன்ன காற்றோடுமே. அங்கே கரை இங்கே கரையாள கரையோடம் தெக்கன்ன மரக்கன்ன காற்றோடுமே. இது குட்டியோட பாலாமாலு வலிய வலிய தம்பராக்கன்மாரையும் பண்டிதன்மாரையொக்கே அஹோன்னு பரப்பிக்கുന്നതിൽ சந்தோஷம். കുട്ടികളുടെ കുസൃതി വളർന്നപ്പോഴേക്ക് കിട്ടുന്നുണ്ടോ? പെരുന്തച്ഛനും ഇനി കുട്ടികളുടെ കൂടെ കൂടി കൂവാനും കുതൂഹലം കാട്ടാനും ഒക്കെ തുടങ്ങും. എന്താ തുടങ്ങിയത്? ചുട്ടടി കിട്ടും. കുട്ടികളുടെ അഹമ്മതിക്ക് അതല്ലേ ഉള്ളൂ മരുന്ന്. ആ മാളു, ഇനിയുള്ള കാലം ഉളിയന്നൂർ തന്നെ കഴിയണം. പുറം ജോലികളൊക്കെ നമ്മുടെ കണ്ണനേറ്റെടുത്ത് ചെയ്യട്ടെ. എന്താ നിന്റെ അഭിപ്രായം? ഇപ്പൊ കാണാനുള്ള രസം ഇവിടെ എനിക്ക്. പുതിയൊരു പാലത്തിൽ കയറിയ ആർക്കാലും ചെറിയ പേടിക്കുന്നു. അതിന് കളിയാക്കൊന്നും വേണ്ട, പോണാണത്. എന്നാലും എന്റെ പുന്നാരമ്മാവ, ഇത്രയും പെട്ടെന്ന് ഇത്രയും കേമാരൊരു പാലം പ്രതീക്ഷയില്ല കേട്ടോ. ഇത് താഴത്തേക്ക് പോവില്ലോ. ജലനിരപ്പിൽ നിന്ന് അല്പം കൂടി ഉയർത്തിപ്പണിയാൻ വരുന്നു. നെടുംതൂണ് നാല് മതിയായിരുന്നു. മരപ്പണി കുറപ്പില്ലാത്തോണ്ടാ തൂൺ ആറാക്കേണ്ടി വന്നത്. ഇതേതാ മരം? കൊന്ന മരം. നീ കൊണ്ട് പോയേ. യോഗേശ്വരത്തെ ഗോപുരം പണിയും നെല്ലിക്കാട്ടിൽ എട്ടുകെട്ടും പെരുന്തച്ഛൻ വേണ്ടെന്ന് ഞാൻ തന്നെ മതിയെന്ന് തമ്പുരാക്കൾക്ക് ഒരേ വാശി. പെരുന്തച്ഛന് ജാതി ഉണ്ടാക്കിട്ടേ ഉള്ളൂ. മകൻ നെച്ചനേക്കൾ കേമനാണെന്ന് തമ്പുരാക്കൾ തുറന്ന് സമ്മതിച്ചല്ലോ. കേട്ടില്ലേ മാളു? ഇനിയെല്ലാം അവൾ ആയിക്കോളും, എനിക്കങ്ങ് വിശ്രമിക്കാം. പക്ഷേ അവന്റെ സ്വരത്തിൽ ഇത്തിരി അഹങ്കാരമില്ലേന്നൊരു സംശയം. അഹങ്കാരമല്ല, ആത്മവിശ്വാസം. എന്തിനാ ഇങ്ങനെ ചിരിക്കണേ? അത്ര വലിയ മഹാത്ഭുതമൊന്നും അല്ല പെരുന്തച്ഛൻ അവിടെ പണിത് വെച്ചേക്കണേ. കുട്ടികൾക്കൊരു കൗതുകം. അയ്യത് പോയ കണ്ണ, അച്ഛൻ ഈ കൗതുകത്തിലൊക്കെ കണ്ടു പഠിച്ചോ. എന്താ? ഞാനവനെ തല്ലി കണ്ണനെ അധിക്ഷേപിക്കാൻ കണ്ടെത്തിയ വിദ്യകൊള്ളാം. വിദ്യകൾ കണ്ണൻ വിശ്വകർമ്മനൊരുക്കുന്ന വിദ്യകൾ കാണുമ്പോ മിഴിച്ചു നിൽക്കാനേ പറ്റൂ. പെരുന്തച്ഛന് കൗതുകത്തോടെ അല്ല, കാരണം തടിയേറ്റത് പോലെ കാണിച്ചു തരാൻ ഞാൻ. നിനക്ക് നോക്കോടാ, അവന്റെ അഹമ്മദിക്ക് താൻ എന്നോട് ക്ഷമിക്കുക. എന്തമ്മാ ഇത്? ഈ കുട്ടികൾക്കൊരു കൗതുകം അത്ര കരുതിയുള്ളൂ ഞാൻ. കുട്ടിയായ കണ്ണനും അത് കണ്ട് സന്തോഷിക്കുന്നു കരുതി. പക്ഷെ നമ്മുടെ മോനിപ്പോ കളിയും ചിരിയൊക്കെ മറന്ന് വലിയൊരു തച്ചനായി പോയടോ. അങ്ങനെയും പറയോ? കണ്ണൻ അഹങ്കാരി അല്ല. നിഷേധിക്കണ്ട അമ്മാവ, ഞാൻ അറിഞ്ഞല്ലേ ഇത്രയും ദിവസം കണ്ണന്. നമ്മുടെ കണ്ണൻ, നമ്മുടെ കണ്ണൻ നാളാകെ മാറി. അമ്മാവനിന്നിപ്പോ അവന് അച്ഛനോ പഠിപ്പിച്ച ഗുരുനാഥനോ അല്ല, പണിയിൽ തോൽപ്പിക്കേണ്ട എതിരാളിയാ. എതിരാളി? എന്റെ മോനും ഞാൻ എതിരാളിയോ മാളു? അതെങ്ങനെയാടാ? എന്റെ ഈ ആയുഷിനിടയിൽ ഞാൻ ആര് ജയിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചോ അവനോ എന്നെ തോൽപ്പിക്കാൻ ഒരുങ്ങുന്നത്? കുട്ടിക്കാലത്ത് ആന കളിക്കാൻ മക്കൾക്ക് മുന്നിൽ തലകുനിക്കാനുള്ള അച്ഛന് മരണം വരെ മക്കൾക്ക് മുന്നിൽ തലകുനിക്കാൻ മടിയുണ്ടാവില്ല എന്ന് അവൻ അറിഞ്ഞുകൊണ്ടോ? അമ്മാവ,
നിങ്ങളിൽ പെരുന്തച്ഛനെ ദുഷ്പ്രയോഗം കേൾപ്പിക്കും എന്നും ഇതൊരു പതിവാക്കിയ ഞാൻ ഈ പാവയെ വഴിച്ചൂരിയെങ്കിൽ മാറ്റിവെച്ചോളൂ. വേണ്ട, കുട്ടികളല്ലേ, ഒരു മൂന്നാല് ദിവസം കൂടിയ കാണോ ഈ ആർപ്പും ഘോഷവും ഒക്കെ നെറ്റം കാണുമ്പോ നിന്നോളും. എന്തായാലും എന്റെ കണ്ണനും കുട്ടികളുടെ കളി കാണാനെത്തിയല്ലോ, അച്ഛന് സന്തോഷായി. ഒരു ഭയത്തലും കൂടിയിട്ടുണ്ട് കളി കാണാൻ. ഞാൻ ആലോചിക്കായിരുന്നു ഇതെന്താ പറ്റിയേ. ആ മോനെ കണ്ണ, ഇതിന്റെ പണിയൊക്കെ നോക്കി പഠിച്ചോ, താളത്തിറങ്ങി നോക്കിയാ മതി, നിസ്സാരാന്ന് മനസ്സിലാവും. വാ മരപ്പാവകൾ തമ്മിലുള്ള മത്സരത്തിൽ തകർന്നു പോകുന്നവനാണ് പെരുന്തച്ഛൻ എന്ന് കരുതിയ നിങ്ങളാണ് മരപ്പാവകൾ. ഇത് കണക്കുകളുടെ ജയമാണ്, മനസ്സുകളുടെ പരാജയമല്ല. മുഖത്തടിക്കുന്ന പാവയുടെ കഴുത്തറുത്ത് മാറ്റുന്ന മൂന്നാമത്തെ പാവയുണ്ടാക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എന്തിന്? പാവകളിയല്ല ജീവിതം. കണ്ണാ, ഇതും നീ ജയിക്കാൻ കളിച്ച കളിയാണെങ്കിൽ അച്ഛൻ തോറ്റു വന്നിരിക്കുന്നു, നീ തോൽക്കാതിരിക്കാൻ.